നമസ്കാരം. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരിക്കുകയാണല്ലോ. ബി ജെ പിയുടെ രാഷ്ട്രീയ വേട്ടയാടലായി ഈ നാഷണൽ ഹെറാൾഡ് കേസിനെ കോൺഗ്രസ് വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും ഇ ഡി രംഗത്ത് വന്നതോടുകൂടി കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ് സോണിയാഗാന്ധിയും കുടുംബവും. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന പി ചിദംബരത്തിനെയും മകൻ കാർത്തി ചിദംബരത്തിനെയും ഓർക്കുമ്പോൾ നെഹ്റു കുടുംബത്തിൻ്റെ ചങ്കിടിക്കുകയാണ്. വരുന്ന 8-ാം തീയതി ഹാജരാകാൻ ഇ ഡി അറിയിക്കുമ്പോഴേ കുടുംബം അപകടം മണക്കുന്നു. കാര്യം നിസ്സാരമല്ല, ഇ ഡിയുടെ മുമ്പിൽ ചെന്ന് പെട്ടാൽ പോയ പോലെ ഇങ്ങ് തിരിച്ചു വരാൻ കഴിഞ്ഞെന്ന് വരില്ല. കാര്യം നിസ്സാരമല്ല, ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചാൽ അറസ്റ്റ് ചെയ്യാൻ പോലും ഇ ഡി തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട്. ഒന്നും രണ്ടുമല്ല, 2000 കോടി രൂപയുടെ സ്വത്തുക്കളാണ് വെറും 50 ലക്ഷം രൂപയ്ക്ക് തട്ടിയെടുത്തിരിക്കുന്നത്. 1938 ജവഹർലാൽ നെഹ്റുവും മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളും ചേർന്ന് സ്ഥാപിച്ച പത്രമാണ് നാഷണൽ ഹെറാൾഡ്. ഇത് യഥാർത്ഥത്തിൽ പ്രസിദ്ധീകരിച്ചത് അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് AGL എന്ന കമ്പനിയാണ്. വർഷങ്ങൾ കടന്നുപോയി, കോൺഗ്രസിനൊപ്പം കോൺഗ്രസിൻ്റെ പത്രവും ക്ഷയിച്ചു. പക്ഷേ അപ്പോഴും ഇന്നത്തെ വിലയിൽ ഏതാണ്ട് 2000 കോടി രൂപയുടെ സ്വത്തുവകകൾ പത്രത്തിനുണ്ടായിരുന്നു. പാർട്ടിയും ദേശീയവാദികളായ ചില നേതാക്കളും ചേർന്ന് പടുത്തുയർത്തിയ ആസ്തികളിൽ നെഹ്റു കുടുംബം അപ്പോഴേ നോട്ടമിട്ടു. പത്രം പുനരുജ്ജീവിപ്പിക്കാൻ പ്രസാധകരായ അസോസിയേറ്റഡ് ജേണൽസിന് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി 90 കോടി രൂപ പലിശരഹിത വായ്പ നൽകി. ഒന്നോർക്കുക, കോൺഗ്രസ് എന്ന പാർട്ടിയാണ് നൽകിയത്, നെഹ്റു കുടുംബമല്ല. പുനരുജ്ജീവിപ്പിക്കാൻ കഴിയാതെ വന്നതോടെ പത്രം അടച്ചുപൂട്ടി. കോൺഗ്രസിൻ്റെ കടം വീട്ടാനും കഴിഞ്ഞില്ല. 2010 സോണിയയ്ക്കും രാഹുലിനും 76% ഓഹരിയുമായി യങ് ഇന്ത്യൻ എന്ന ഒരു കമ്പനി സ്ഥാപിച്ചു. കോൺഗ്രസ് നൽകിയ 90 കോടി രൂപ വായ്പ യങ് ഇന്ത്യൻ്റെ പേരിലാക്കി. അപ്പോൾ അസോസിയേറ്റഡ് ജേണൽ പണം യങ് ഇന്ത്യന് നൽകണമെന്നായി വന്നു. പണം നൽകാനില്ലാത്ത അസോസിയേറ്റഡ് ജേണൽ അതിൻ്റെ ഓഹരികൾ 50 ലക്ഷം രൂപയ്ക്ക്, വെറും 50 ലക്ഷം രൂപയ്ക്ക് യങ് ഇന്ത്യന് കൈമാറി. അതോടെ കമ്പനിയുടെ 2000 കോടി മൂല്യമുള്ള ആസ്തികൾ യങ് ഇന്ത്യ എന്ന കമ്പനിക്ക് സ്വന്തമായി. എന്നും ഇന്ത്യയുടെ ഭരണ തലപ്പത്ത് കോൺഗ്രസ് ഉണ്ടാകും എന്നവർ തെറ്റിദ്ധരിച്ചു. കോൺഗ്രസിൻ്റെ തലപ്പത്ത് നെഹ്റു കുടുംബവും. അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുണ്ടായ ഭരണഘടനാ ഭേദഗതിയുമെല്ലാം ഈ കോടികൾക്ക് വേണ്ടിയുള്ളതായിരുന്നു, ഈ അഴിമതിക്ക് വേണ്ടിയുള്ളതായിരുന്നു. പക്ഷേ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ എല്ലാ പദ്ധതികളും തകർത്തെറിഞ്ഞു. ഏറ്റവും ഒടുവിൽ രാജ്യത്തെ അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുമ്പോൾ സോണിയാഗാന്ധി കോവിഡ് പോസിറ്റീവാണ്. സ്വാഭാവികമായും മകൻ രാഹുൽ ഗാന്ധി നിരീക്ഷണത്തിലുമായിരിക്കും. പക്ഷേ എത്ര നാൾ അന്വേഷണ ഏജൻസികളിൽ നിന്ന് ഈ തട്ടിപ്പുകാർക്ക് ഒഴിഞ്ഞു നിൽക്കാനാകും? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.